നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മരുന്ന്, ഈ ചെടികൾക്കൊക്കെ തളിക്കുന്ന ഒരു മരുന്നിനെ പരിചയപ്പെടുത്താനാണ്. ഈ കുറേ നാളായി പൂക്കാതെയൊക്കെ നിന്ന ചെടിയൊക്കെയാണിത്. ഈ റോസൊക്കെ കുറേ നാളായിട്ട് ഒരു വർഷത്തോളമൊക്കെ ആയതാണിത്. ചെടി നട്ടിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒരു പൂവൊക്കെ ഉണ്ടാവുകയുള്ളായിരുന്നു. ഇപ്പോൾ ഇതിനെപ്പോഴും സാധാരണ ഇതൊരു പനിനീർ റോസാണ്. ഇത് ഞാനൊരു കമ്പ് നട്ടതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഇത് എല്ലാ ചേരത്തിലും ഇപ്പോൾ മുട്ട് ഇത് ഉണ്ടോ, ചെറിയ ചെറിയ മുള വന്നയിലൊക്കെ, കൂമ്പ് വന്നയിലൊക്കെ മുട്ടായിട്ടാണ് വന്നത്. ഇപ്പുറത്തെ സൈഡിലൊക്കെ അതേ ഉണ്ടോ, വരുന്നതെല്ലാം മുട്ടായിട്ടാണ്. സാധാരണ ഇങ്ങനെയൊന്നും കാണാറില്ലായിരുന്നു. വല്ലപ്പോഴും ഒരു പൂവൊക്കെ ഉണ്ടാവുകയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ അതുപോലെ ആ ചെടികളുമൊക്കെ ഞാൻ നട്ടിട്ട് കുറേ നാളായതാണ്. പൂവ് ഉണ്ടാവാതെ നിന്ന് ചെടികളൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു നഴ്സറിയിൽ ചെറിയ ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. ചെടി ചെട്ടി റോസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പം ഇതൊക്കെ കുറേ നാളായത് എനിക്ക് പൂവുണ്ടാവാതെ ഇങ്ങനെ നിന്നേച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അത് ഇപ്പം എല്ലാത്തിലും നിറയെ പൂവാണ്. ഇതൊക്കെ ഇതൊരു മഞ്ഞ റോസ കേട്ടോ. ഇത് പൂ ആദ്യത്തെ പൂവൊക്കെ പോയി. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പുതിയ മുട്ടൊക്കെ വന്നേക്കണം. ഇത് മഞ്ഞ കളറായത്. ഇതൊക്കെ നാടനാണ്, നമ്മുടെ സാധാ നാടൻ കൊമ്പൂത്തി നട്ടതാണ് ഇതൊക്കെ. ഇതൊക്കെ ഇപ്പോഴാണ് പൂക്കണം. ഇതിന് മുമ്പൊന്നും ഒരു പൂവ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഒരു വൈറ്റ് റോസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെട്ടിക്കളഞ്ഞ പൂവ് ഉണ്ടായിക്കഴിഞ്ഞ് വന്നത് ഇവിടെ വെച്ച് ഞാൻ വെട്ടിക്കളയും. അപ്പം ആ വെട്ടിക്കളഞ്ഞത് വെറുതെ കുത്തിവെച്ചതാണ്. കുത്തിവെച്ചപ്പോൾ ദേ അത് മുളച്ചത് മുട്ടായിട്ടാണ്. അപ്പം അതൊക്കെ ഉണ്ടാവാൻ കാരണം ദേ ഇങ്ങനെ ഒരു ഫ്ലവർ കിങ് എന്നും പറഞ്ഞിട്ട് ഒരു ഓർഗാനിക് ആട്ടോ ഇത്. അത് നാച്ചുറലാണത്. അപ്പം ഇതിൻ്റെ ഇത് ഒരു 5 ml ഒക്കെ വീതം, 5 or 10 ml ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മുടെ സ്പ്രേ ചെയ്യുന്ന ഒരു ഇതിലുണ്ട്, ഈ ബോട്ടിൽ വെച്ചിട്ട് ബാക്കി നിറച്ച്. ഇത് ഒരു 500 ml അപ്പോൾ ഇതിനകത്തേക്ക് നിറച്ച് വെള്ളം ഫില്ല് ചെയ്ത് ഒരു 10, അവർ എത്ര എന്നൊന്നും പറഞ്ഞില്ല. ഞാനൊരു 10 ml ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവും. 10 ml അല്ല, പിന്നെ തുള്ളി 10 തുള്ളി മതി. ഇതിലാകെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആകെ 10 ml 25 ml ഒരു കുപ്പിയാണ്. 25 ml അത് 10 or 15 തുള്ളി ഞാൻ ഈ 1 L ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഞാൻ എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇത് ഒഴിച്ചു കൊടുത്താൽ പൂവും പെട്ടെന്ന് പൂക്കും, പിന്നെ ഫലങ്ങൾ നല്ല, നമ്മുടെ ഈ പഴവർഗ്ഗങ്ങളുള്ള ചെടികളൊക്കെ അതും പൂക്കും, അതിനൊക്കെ നല്ലതാന്ന് പറഞ്ഞു. അത്രയും ഞാൻ വിശ്വാസം വന്നില്ല. ഞാൻ വെറുതെ മേടിച്ചുകൊണ്ട് പോന്നു. പക്ഷേ ഞാൻ ഇപ്പം എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 2 or 3 weeks ആയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് നിറയെ മുട്ടുകൾ വന്ന് എല്ലാത്തിനും. ഇങ്ങനെ നമ്മൾ വെറുതെ ഈ പൂക്കാത്ത വീട്ടിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞതാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ഞാനീ 10 മണിക്ക് വരെ സ്പ്രേ ചെയ്ത് കൊടുത്തു. 10 മണിക്കൊക്കെ പൂവുണ്ടാവും നിറയെ. പിന്നെ ഇവിടെ ഈ കോഴി ഒരു പ്രശ്നമാണ്. ഈ ചെടിയുടെ ഈ 10 മണിയുടെ ഒക്കെ മുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കോഴി ആ മുട്ട് എന്തോ തിന്നണ സാധനമാണെന്ന് പറഞ്ഞു കൊത്തിക്കളയും. അത് കാരണം അത് രാവിലെയൊക്കെ 10 മണിയാകുമ്പോഴേ അത് പൂവുണ്ടാവും. വൈറ്റ് റോസ് ഇതും ഇതുപോലെ ഇത് കണ്ടോ, എല്ലാത്തിനും വരുന്ന ഇതൊക്കെ ഞാൻ പൂ ഉണ്ടായി അപ്പം തന്നെ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളയുമ്പോഴേ എല്ലാ ശകരത്തിലും പൂവാണ് വരും. നമ്മളിങ്ങനെ പൂവുണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ പൂവ് ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കുറച്ച് ഇറക്കി ഇപ്പം ഇത് ഇതിൻ്റെയൊക്കെ ഈ ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് വെട്ടിക്കളയണം. ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വീട്ടിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട് പൂവുണ്ടാകാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്പ്രേ ഇത് മേടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവർ കിങ് എന്നാണ് ഇതിൻ്റെ പേര്.
അതുപോലെ ഇത് ഫ്രൂട്ട്സ്, ഇത് ഫാഷൻ ഫ്രൂട്ട്, ഇത് ഒന്നോ രണ്ടോ കായൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇതിനെ മൊത്തം ഇതെല്ലാത്തിലേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത് വിഷമൊന്നുമല്ല, ഇത് പിന്നെ കെമിക്കലും അല്ല കേട്ടോ, ഇത് ഓർഗാനിക്കാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നിറച്ച് പൂക്കും കണ്ടോ, ഓരോ തണ്ടുകളിൽ പോകുന്ന തണ്ടുകളിലൊക്കെ പൂവാണ്, ഒരു ചെറിയ മുള വരുന്നതിലൊക്കെ പൂവാണ് കണ്ടോ, അതൊക്കെ കായോ എന്തേ, ഇതൊക്കെ കണ്ടോ ഓരോ വരുന്ന പൂക്കളെല്ലാം കായായിട്ടാണ് വരുന്നത്, നിറച്ച് കായ കണ്ടോ, എല്ലാം കായായിട്ടാണ് വരുന്നത്, ഇതെല്ലാം കായാവും. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യം ഉണ്ടായപ്പോൾ മൂന്നാലഞ്ചെണ്ണം മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നെ ഇത് തളിച്ച് കൊടുത്തേ പിന്നെയാണ് ഇങ്ങനെ കായ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെടികളൊക്കെ പൂക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിച്ച് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പേര്, ഫ്ലവർ കിങ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. ഞാനൊരു പരീക്ഷണത്തിന് മേടിച്ചുകൊണ്ട് വന്നതാണ്, പക്ഷേ സക്സസ്സായി. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് എൻ്റെ ഒരു അനുഭവമാണ്, ഇതൊരു സക്സസ് ആയതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഇപ്പോൾ പൂക്ക് ഒത്തിരി ചെടികളൊക്കെ മിക്കവർക്കും ഉള്ളതാണ്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചെടികൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പൂവിടും പിന്നെ പൂവിടില്ല, അപ്പോൾ അത് പിന്നെ അങ്ങനെ മുരടിച്ച് പോവാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ മുരടിച്ച് പോയിട്ട് ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പൂക്കൾ, റോസ് മിക്കതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റോസുകളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തുമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ഫ്രഷായിട്ട് നിർത്തിയിട്ട് ഇത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെടി നമ്മുടെ വീട്ടിൽ പൂക്കളും ചെടിയൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചതാണ്. ഇതൊരു പരസ്യമായിട്ട് നിങ്ങൾ കാണരുത്, ഇത് പരസ്യമല്ല, ഇതിൻ്റെ ഒരു സക്സസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനൽ